ഹരിയാന തലവട്ടം ഇവിടെ മുഖ്യമന്ത്രിക്ക് എന്താണ് അംനീഷയാണോ എന്ന് ശ്രീ തിരുവഞ്ചൂർ ചോദിക്കുന്നു. ഓരോ നടപടികളും സുതാര്യതയല്ല ദുരൂഹത ഉണർത്തുന്നതാണ് എന്ന രൂപത്തിലുള്ള സംഭവങ്ങൾ വരുന്നു. ഇതൊക്കെ എന്തുകൊണ്ട്? ചർച്ചയിൽ പങ്കെടുക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ, ഒന്ന് മിസ്റ്റർ ശിവശങ്കരനും അതുപോലെ തിരുവഞ്ചൂറും, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രണ്ട് സുഹൃത്തുക്കളാണ്. അവരെല്ലാം പറഞ്ഞാൽ ചില കാര്യങ്ങൾ അവരൊന്ന് ഓർമ്മപ്പെടുത്തുന്നത്, അൽസിമേഴ്സ് ബാധിച്ചത് ആർക്കാണ് എന്ന് എൻ്റെ സ്നേഹിതൻ തിരുവഞ്ചൂർ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. എനിക്കിൻ്റെ സംശയം തിരുവഞ്ചൂരിന് അൽസിമേഴ്സ് ബാധിച്ചോ ഇത് എന്നാണ് ഈ ചർച്ച കേട്ടപ്പോൾ. അദ്ദേഹം പറയുകയാണ് ഈ മുഖ്യമന്ത്രിക്ക് ഈ ഇത് ലൈഫ് മിഷനിൽ എന്താണ് ഇത്ര താല്പര്യം. അദ്ദേഹമാണ് ലൈഫ് മിഷൻ്റെ ചെയർമാൻ. 2.5 ലക്ഷം ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന ആ പദ്ധതി ഡിലേ വരാതെ പാവങ്ങൾക്ക് തലചായ്ക്കാൻ ഇടം നൽകുന്ന ആ വീടിൻ്റെ പണി പൂർത്തിയാക്കണമെന്ന് അദ്ദേഹത്തിന് അമിതമായ താല്പര്യമുണ്ട്. ആ താല്പര്യമെടുത്തതിൻ്റെ ഫലമായിട്ടാണ് അത് പൂർത്തിയാക്കാൻ സാധിച്ചത്. അതിലേതെങ്കിലും ഏൽപ്പിച്ച ആളുകൾ വല്ല തകരാറും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തും, കണ്ടുപിടിക്കും, അവർ പോയി ശിക്ഷ വാങ്ങിച്ചോളണം. മുഖ്യമന്ത്രിയുടെ താല്പര്യം മനസ്സിലായല്ലോ. നിയമാനുസൃതമാണതെല്ലാം നടന്നിട്ടുള്ളത്. അതിൽ ആകെ പരാതി വന്ന UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട കേസിലാണ്. അത് അന്വേഷിച്ചോട്ടെ, അവർ UAE കോൺസുലേറ്റ് അവരുടെ പണം തിരിമറി നടത്തിയോ കൈക്കൂലി കൊടുത്തോ എന്നുള്ള കാര്യം ഒക്കെ അന്വേഷിക്കണ്ടേ. അവരെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് പകരം ഈ ലൈഫ് മിഷൻ പദ്ധതി തടസ്സപ്പെടുത്താൻ വന്നാൽ അത് മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടാവും, കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ടാവും. ഇനി അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അതെല്ലാം തെളിഞ്ഞു എന്നാണ്. ഏതാരോപണമാണ് തെളിഞ്ഞത്? സ്പ്രിംഗറിൻ്റെ കാര്യം നിങ്ങൾ ഉന്നയിച്ചു പോയി. അത് നിയമവിരുദ്ധമാണ്, ലാ ഡിപ്പാർട്ട്മെൻറ്റോട് ചോദിച്ചില്ല, ക്യാബിനറ്റ് തീരുമാനിച്ചില്ല, എന്തൊക്കെയാണ് പറഞ്ഞത്? ഹൈക്കോടതി പോയി, സ്റ്റേക്ക് വേണ്ടി പോയി, കിട്ടിയോ സ്റ്റേ? ഹൈക്കോടതി പറഞ്ഞില്ല തുടരാൻ. 6 മാസം അവർ സൗജന്യമായി ചെയ്തുതരാമെന്ന് പറഞ്ഞ് അവരുടെ സേവനം 6 മാസം കഴിഞ്ഞപ്പോൾ അത് അവസാനിപ്പിച്ചു പോയി. എന്ത് നഷ്ടമാണ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായത്? വല്ലതും നിങ്ങൾ എന്തോ നേടിയെന്നാണല്ലോ പറഞ്ഞു കിടക്കുക. നിങ്ങളതിന് ശേഷം പറഞ്ഞു ഇ മൊബൈലിറ്റി പദ്ധതി, കെ ഫോൺ പോകുന്നതിൽ എന്തിനാണ് തിരുവനന്തപുരം കൂട്ടരും കൂടെ കൂട്ടുകൂടിയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഗുണഫലം കിട്ടേണ്ടത്, കെ ഫോൺ കൊണ്ട് വരാതിരുന്ന ഗുണഫലം കിട്ടേണ്ടുന്നത് ആർക്കാണ്? റിലയൻസിനാണ്, മുകേഷ് അംബാനിക്കാണ്. അതുപോലെ മറ്റൊരു അക്ഷരം പ്രതി ശരിയാണ്, ലൈഫ് നടപ്പാക്കപ്പെടേണ്ടത് തന്നെയാണ്, തർക്കമൊന്നുമില്ല. ഒരു സെക്കൻഡ് ശ്രീയാനത്തിലോട്ടം, ഒരു സെക്കൻഡ് ശ്രീയാനത്തിലോട്ടം. പക്ഷേ ഇന്ന് സത്യത്തിൽ അങ്ങയുടെ ഊഴമല്ല, സത്യത്തിൽ അങ്ങയുടെ ഊഴമല്ല. സത്യത്തിൽ അങ്ങയുടെ ഊഴമല്ല, ശ്രീ സിആറിന്റെ ഊഴമാണ്. ഇന്റർനെറ്റ് കണക്ഷനും സൗകര്യം കിട്ടുന്ന വേണ്ടതാണ് നിങ്ങളുടെ വാശിയെങ്കിൽ നിങ്ങൾ ഇത് പറഞ്ഞിട്ട് നടന്നോ? ഞങ്ങൾക്ക് വിഷമമില്ല സാർ. ഒരു സെക്കൻഡ്, അത് ആർക്കാണ് നഷ്ടം ദോഷം വരുന്നതെന്നുള്ള വിവരം നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ മനസ്സിലാകും.